പെരുവണ്ണാപുരത്ത് വെച്ച് കുട്ടിയുടെ കല്യാണക്കുറി എനിക്ക് തന്നപ്പോ അതിൽ ഞാൻ കണ്ട ചിത്രം ശ്രീദേവി അമ്മയുടെ മകന്റേതായിരുന്നു. അന്ന് ഞാൻ മനസ്സിൽ കരുതിയതാ ഇത് ദേവിയുടെ ലീലാവിലാസമാണെന്ന്. മകന്റെ പ്രാണഭീതി മാറ്റാൻ ശ്രീദേവി അമ്മയെ പെരുവണ്ണാപുരത്തെ ദേവിയുടെ സന്നിധിയിലേക്ക് അയച്ചത് ഞാനാണ്. മകന്റെ ഭാര്യയെ കൊണ്ട് ലക്ഷ്മി പൂജ നടത്താൻ ഞാൻ ശ്രീദേവി അമ്മയോട് പറഞ്ഞപ്പോ മകന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് ശ്രീദേവി അമ്മ പറഞ്ഞു. കുട്ടിയുടെ കഴുത്തിലെ താലിയും ഞാൻ കണ്ടു. വീണ്ടും കുട്ടി എന്നെ കാണാമെന്നപ്പോ ഞാൻ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം തന്നതും പൂജാവിധികൾ പറഞ്ഞു തന്നതും കുട്ടി ആരാണെന്നും ദേവി കുട്ടിയിലേൽപ്പിച്ച നിയോഗം എന്താണെന്നും മനസ്സിലാക്കി തന്നെയാ. അങ്ങിന്റെ അപേക്ഷ ചെവിക്കൊള്ളാതെ പോകരുത്. പൂജാവിധികൾ ദേവായി എന്നോട് പറയണം. രക്ഷിക്കാനാളുള്ളപ്പോ അത് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് അധികാരമില്ല. കുട്ടിയെ ഞാൻ വിഷമിപ്പിക്കുന്നില്ല. പൂജാവിധികൾ ഞാൻ പറഞ്ഞുതരാം. അതല്ലാതെ കുട്ടിക്ക് ഞാൻ ലക്ഷ്മി വിഗ്രഹം തരേണ്ട കാര്യമുണ്ടോ? അതെ, ഞാനിത് ആലോചിച്ചിട്ടുണ്ട്. അമ്മൂനെ കാണുന്നില്ലല്ലോ. ഈ കുട്ടി എവിടെ പോയി? പ്രദക്ഷിണം വെക്കാനെന്ന് പറഞ്ഞല്ലേ പോയത്. മടങ്ങി വരാനുള്ള സമയവും കഴിഞ്ഞു. ശ്രീദേവി അമ്മയ്ക്ക് കുട്ടിയാണ് മകന്റെ ഭാര്യ എന്ന് ഇപ്പോഴും അറിയില്ലല്ലേ. ശാസ്ത്രികൾ ഒരിക്കലും അത് പറയരുതേ. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടല്ല വീട്ടിൽ ജീവിക്കുന്നത്. എനിക്കും അദ്ദേഹത്തിന് മാത്രമേ ആ സത്യം അറിയൂ. സാഹചര്യം കൊണ്ട് ഞാൻ ആ വീട്ടിൽ വന്നു ചേർന്നതാ. കുട്ടിയെ എന്തു പറഞ്ഞാണ് ശ്രീദേവി അമ്മയുടെ മകൻ അവിടെ നിർത്തിയിരിക്കുന്നതെന്ന് എനിക്ക് ഊഹിക്കാനാവും. ഒരു വീട്ടുജോലിക്കാരിയുടെ സ്ഥാനമല്ലേ ഭർതൃഗ്രഹത്തിൽ കുട്ടിക്കുള്ളത്? മരുമകൾ കൺമുന്നിൽ ഉണ്ടായിട്ടും ശ്രീദേവി അമ്മ മകൻ താലി കെട്ടിയ പെണ്ണിനെ അന്വേഷിക്കുന്നു. അവളുടെ മുഖം ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു. കൈക്കുമ്പിളിൽ തനി തങ്കം വെച്ചുകൊണ്ട് കാക്കപ്പൊന്ന് അന്വേഷിക്കുന്നത് പോലെ. ശാസ്ത്രങ്ങളൊന്നും പറയല്ലേ. ഏയ്, ഞാനിത് ആരോടും പറയില്ല. അതിനുള്ള അധികാരം എനിക്കില്ല. ദേവിയായിട്ടൊന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അതിന്റെ അവസാനവും ദേവി തന്നെ നിശ്ചയിക്കും. ദൈവമേ, ശാസ്ത്രികള് ഒന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. അമ്മേ, ഞാൻ തൊഴുതു വരുമ്പോ ശാസ്ത്രികളെ കണ്ടതാ. എന്നിട്ടെന്താ നീ എന്നോട് വന്ന് പറയാതിരുന്നത്? ഭാഗ്യത്തിന് നിന്നെ അന്വേഷിച്ചു വരാൻ എനിക്ക് തോന്നിയത്. എന്താ ശ്രീദേവി അമ്മേ? അല്ല, ശാസ്ത്രികള് പറഞ്ഞില്ലേ എന്റെ മരുമകളെ ദേവി എനിക്ക് കാണിച്ചു തരുമെന്ന്? ശ്രീദേവി അമ്മ ഇതുവരെയും മരുമകളെ കണ്ടില്ലേ? അവൾ എന്റെ കൂടെ തന്നെയുണ്ട്. അവളല്ലേ ശാസ്ത്രികളെ എന്റെ മരുമോള്? ശ്രീദേവി അമ്മയുടെ ചോദ്യത്തിനുള്ള ശരി ഉത്തരം അതെന്ന് തന്നെയാ. കൂടെയുള്ളവൾ തന്നെ. ആരെ ഉദ്ദേശിക്കുന്നു അതിലാണ് വാസ്തവം കുടികൊള്ളുന്നത്. അവന്റെ പുറപ്പെണ്ണിന്റെ കഴുത്തിൽ തന്നെ അവൻ താലി കെട്ടിയത്. ഇനിയൊരു താലികെട്ട് പാടില്ലെന്ന് ശാസ്ത്രികൾ പറഞ്ഞു. ഇപ്പോ അവള് ഞങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട്. കല്യാണം നടത്തണമെന്നുള്ള വാശിയില രണ്ടുപേരും. ഇതിനൊരു പോംവഴിയുണ്ടോ ശാസ്ത്രികളെ? ദേവീപ്രീതി ഒന്നുകൊണ്ടാണ് ശ്രീദേവി അമ്മയുടെ മകൻ പ്രാണഭീതി തരണം ചെയ്തു നിൽക്കുന്നത്. ഒരിക്കൽ കഴിഞ്ഞതിനാൽ ജ്യോതിഷവിധി പ്രകാരം താലികെട്ട് പാടില്ലെന്ന് തന്നെയാ. അത് മകന് ലഭിച്ച ദേവിയുടെ അനുഗ്രഹം ഇല്ലാതാക്കും. നമ്മൾ നിശ്ചയിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങൾ കാത്തിരിക്കുക, എന്താണോ സംഭവിക്കേണ്ടത് അതുമാത്രമേ നടക്കൂ. എന്റെ മോന്റെ കാര്യത്തില് വീണ്ടും ഒരു ഭയം മനസ്സിൽ പടർന്നിരിക്കെ. രാവിലെ ക്ഷേത്രത്തിലേക്ക് വരാനുള്ള കാരണം അത് തന്നെയാ. എന്തെങ്കിലും ആപത്ത് വരുന്നുണ്ടോ ശാസ്ത്രികളെ? മകന് മാത്രമല്ല മരുമകൾക്കും സമയം നല്ലതല്ല. ഈശ്വര, ദേവി മഹാമായ. എന്താ മോളെ, അദ്ദേഹം കൂടുതലൊന്നും പറയാതെ പോയത്? ഇനി എന്തെങ്കിലും വലിയ ആപത്ത് വരാൻ പോവാണോ? ടാക്സിക്കാരാണല്ലോ ഇവിടെ ടാക്സി പിടിച്ചു വരാൻ ഇപ്പൊ ആരുള്ളത്? ഉം
ഇതിപ്പാരാ ആദ്യമായിട്ടാണല്ലോ ഇവരൊക്കെ കാണുന്നത്. വേറെ ആളുണ്ടല്ലോ. അതെ മോനെ, എന്തൊരു വീടായത്. അവള് വന്നു കയറിയത് കൊട്ടാരത്തിലേക്ക് തന്നെയാ. നമ്മള് കാരണം അവക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായില്ലേടി. ഇവരൊക്കെ ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. ഇത് തന്നെയല്ലേ അമ്മ വീട്. എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. എടാ കൊച്ചനെ, ഇങ്ങോട്ടൊന്ന് വന്നേ. എടാ നിന്നെ തന്നെയാ. സഞ്ജുമോന്റെ വീടല്ലേ ഇത്? സഞ്ജുമോനാ? നിങ്ങൾക്ക് ആരാ? എടാ നിന്നെ കണ്ടാലേ അറിയാം നീ ഇവിടുത്തെ വേലക്കാരനാണെന്ന്. ഞാൻ ചോദിച്ചാലും മറുപടി പറഞ്ഞാ മതി. ഇത് സഞ്ജുവിന്റെ വീട് തന്നെയാ. ലച്ചുവിനെ കെട്ടിക്കൊണ്ടുവന്ന വീടല്ലേ? ഏത് ലച്ചു? അവളിവിടെ അമ്മൂന്നാ വിളിക്കുന്നെ. അവളും കാവേരിയും സച്ചിയും ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ചതിച്ചു ദേവി. എടാ ബാബുക്കുട്ടാ, അതൊക്കെ ഇറക്കി വെക്ക്. ഇത് തന്നെ ലച്ചുവിന്റെ വീട്. അല്ല നിങ്ങളൊക്കെ ആരാന്ന് പറ. അല്ല നിന്നെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ നീ ഞങ്ങളെ അകത്തോട്ട് കയറ്റിയല്ലേ. അത് കൊള്ളാലോ. ഞങ്ങൾ അമ്മുവിന്റെ ബന്ധുക്കളാ. ഇത് അവളുടെ വല്യമ്മ, ഞാൻ അവളുടെ ഏട്ടന്റെ ഭാര്യ, ഇതെന്റെ മോൻ. ദൈവമേ, അമ്മുവിന്റെ ബന്ധുക്കളാണല്ലോ. എന്തിനാടി കണ്ട വീട് പണിക്കാരനോട് പരിചയപ്പെടുത്താൻ നിൽക്കുന്നേ. എടാ കൊച്ചനെ, ദേ ഈ വാഴക്കൊലയും സാധനങ്ങളും ഒക്കെ എടുത്ത് അകത്തോട്ട് വയ്ക്കും. ആനന്ദവല്യമ്മേ, ഞാൻ സിറ്റി വരെ ഒന്ന് പോവാ. എന്നെ വിളിച്ചാ മതി, അരമണിക്കൂറിൽ ഞാൻ വരാം. ഞാൻ വിളിച്ചോളാം. പിന്നെ ഞങ്ങൾ ലച്ചുവിന്റെ വീട്ടിലെത്തിയെന്ന് അർജുനെ വിളിച്ച് പറഞ്ഞേക്ക്. ആ പറയാം. ഇവരെ അകത്ത് വിട്ട എല്ലാ കളികളും പൊളിയും. എന്ത് ചെയ്യും ദൈവമേ? നിനക്ക് ഈ കൊലയും പലഹാരവും ഒക്കെ എടുത്ത് അകത്ത് വെക്കാൻ സമയമായില്ലേ? അവൻ ഇനി നമ്മളാരാത് മനസ്സിലായില്ലെന്നാ തോന്നുന്നു. എടാ ഞങ്ങള് ലച്ചുവിന്റെ ബന്ധുക്കളാ. നീ അവളെ ഇങ്ങോട്ട് വിളിക്ക്. നീ മോനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ. ഇവനെ ബോധ്യപ്പെടുത്തേണ്ട എന്ത് കാര്യമാണ് നമുക്കുള്ളത്? നീ ഇങ്ങോട്ട് വാ. അതെ, ഇവിടെ അമ്മു സഞ്ജു ഇല്ല, അവരുള്ളപ്പോ വാ. നീ എന്താടാ, ഞങ്ങളെ തടയാണോ? അവരില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ലച്ചു ഇവിടെ ഇല്ലേ? അവര് ടൂറ് പോയതാണോ? അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ പോയിട്ട് പിന്നെ വാ. അറിയിക്കാതെ വന്നത് മണ്ടത്തരമായോ? കാവേരി ഒന്ന് വിളിക്കേണ്ടതായിരുന്നു, അമ്മയെ സമ്മതിക്കാത്തത്. ഇത് ലച്ചുവിന്റെ വീടല്ലേ, അവളുടെ ബന്ധുക്കാരൊക്കെ ഉണ്ടല്ലോ. അവള് വന്നിട്ടേ നമ്മള് പോകുന്നുള്ളൂ. നീ കയറി വാടി. അങ്ങോട്ട് പോരുത്, അവര് വരുന്നവരെ നിങ്ങളൊന്ന് നിക്ക്. നീ മിണ്ടാതെ മാറി നിക്കടാ. നീ വാ. പിന്നെ പണിയാവല്ലോ ദൈവമേ. ശ്രീദേവി അമ്മോൻ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലെന്നാ തോന്നുന്നേ. വസുമതിയല്ലേ ആരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്? അല്ല ആരാ ഇവരൊക്കെ? ഞങ്ങളെ മനസ്സിലായി കാണില്ലെന്നറിയാം. ഇല്ല, ആരാന്നറിയില്ല. എന്റെ ദേവി, അമ്മുന്റെ വല്യമ്മയെ അടുത്തമ്മയും ഈശ്വര, ഇനി എന്ത് ചെയ്യും? ഞാൻ കൂടി അപരാധി അവൻ പോവാണല്ലോ. എന്ത് ചെയ്യാം, തെറ്റ് ഞങ്ങളുടെ ഭാഗത്ത് തന്നെയാ. നിങ്ങളെ ഒരു കാലത്തും കുറ്റം പറയാൻ പറ്റില്ല. ഒരു പെണ്ണ് ഈ വീട്ടിൽ വന്ന് കയറിയിട്ട് അവളുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു വരേണ്ടത് ഞങ്ങൾ തന്നെയാ. നിങ്ങളൊക്കെ ആരാണെന്ന് ഇതുവരെ പറഞ്ഞില്ല. പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവൂ. മുമ്പ് കണ്ട പരിചയവുമില്ല. ഞങ്ങളെ നിങ്ങൾ എങ്ങനെ കാണാനാ? കിലോമീറ്റർ അകലത്തുനിന്നല്ലേ ഞങ്ങൾ വരുന്നത്. ഇപ്പൊ പിടികിട്ടിയെന്ന് മനസ്സിലായി. ലച്ചുവിന്റെ അല്ല, എന്താ അവളെ ഇവിടെ വിളിക്കുന്ന പേര്? അമ്മു. ആ അമ്മുവിന്റെ വീട്ടുകാരാ ഞങ്ങള്. ഈശ്വര പറഞ്ഞു തുടങ്ങി. അങ്ങനെ പറ, ഇപ്പോഴല്ലേ ആളെ പിടികിട്ടി. അവളെവിടെ? അവള് ക്ഷേത്രത്തിലേക്ക് കൊച്ചുമോന്റെ അമ്മയ്ക്കൊപ്പം പോയിരിക്കുക. കൊച്ചുമോൻ എന്ന് പറഞ്ഞത് സഞ്ജു അല്ലേ? അയ്യോ, അവരിപ്പോ പറയും. അതെ, നിങ്ങൾ അമ്മുവിന്റെ ആരൊക്കെയാ? ആദ്യം നിങ്ങൾ ഇരിക്കും, എന്നിട്ട് പരിചയപ്പെടാം.
അതെ, ആ പയ്യനോട് പുറത്തിരിക്കുന്ന സാധനങ്ങൾ അകത്തെടുത്ത് വെക്കാൻ പറയണേ. രാജു, എന്താണെന്ന് വെച്ച് അകത്തേക്ക് കൊണ്ടുവാ. ഞങ്ങളെ അകത്തേക്ക് കടത്തിവിടാതെ അവൻ തടഞ്ഞു വെച്ചു. അവൻ അറിയില്ലല്ലോ നിങ്ങൾ ആരാണെന്ന്. രാജുവിന് അവരെ മനസ്സിലായി. ഞങ്ങളത് പറഞ്ഞതാ, അമ്മ സ്ഥലത്തില്ലെന്ന് അവൻ പറഞ്ഞത്. പോയിട്ട് അവൾ ഉള്ളപ്പോ വരാൻ. നിങ്ങളതങ്ങ് ക്ഷമിച്ചേക്ക്. അല്ല, നിങ്ങൾ അമ്മുവിന്റെ ആരായിട്ട് വരും? വല്യമ്മയാണോ? അതെ, ഞാൻ അവളുടെ വല്യമ്മയാ. പേരാനന്ദവല്ലി. എനിക്ക് രണ്ടാമക്കളാ. ഇത് മൂത്തവന്റെ ഭാര്യ ശ്രീജ. അവളുടെ മോൻ അതേ. അത് മോം എടുക്കാനാണല്ലോ. അമ്മു എന്റെ ഭർത്താവിന്റെ രണ്ടാം കെട്ടിലെ ഭാര്യയുടെ മോളാ. പ്രസവത്തിൽ അവര് മരിച്ചുപോയി. ചോര കുഞ്ഞായിരുന്നപ്പോ എന്റെ കൈ കിട്ടിയതാ അമ്മൂന്. ഈ കയ്യിലും തോളത്ത് വിട്ടാ ഞാൻ അവളെ വളർത്തിയെടുത്തത്. രക്ഷപ്പെടുമെന്ന് ആരും കരുതിയതല്ല, അല്ലേ മോളെ? അതെ. ശങ്ങൾ ആ പെണ്ണിന്റെ പേരും പറഞ്ഞു വലിഞ്ഞു കയറി വന്നിരിക്കുന്നു. വീട്ടുപണിക്കാരിയുടെ ആളുകളെ ഒപ്പം വരുത്തി സംസാരിക്കാൻ അച്ഛൻ എങ്ങനെ കഴിയുന്നു? കാണിക്കയും വലിച്ചെറിഞ്ഞ് കഴുത്തിന് പിടിച്ച് പുറത്ത് കളയാനാ തോന്നുന്നത്. ദേ, ഞങ്ങളുടെ പറമ്പിലുണ്ടായ കൊലയാ. ഇവിടെ ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നറിയാം. എന്നാലും ആദ്യമായിട്ട് വീട് കാണാൻ വരികയല്ലേ. വെറും കൈയോടെ വരാൻ പറ്റില്ലല്ലോ. കുറച്ച് എണ്ണപ്പലഹാരങ്ങളും ഉണ്ട്. ദൈവങ്ങളെ, ഞാനിപ്പോ ബി പി കൂടി തല ചുറ്റി വീഴും. വീട് കാണാൻ വന്ന പോലും അവരുടെ മോളെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത് പോലെ ഉണ്ടല്ലോ സംസാരം കേട്ടാ. രാജു, ഇതൊക്കെ എടുത്തോണ്ട് കിച്ചണ വെക്കേ. കാവേരി ഇവിടെ ഇല്ലേ? ഞങ്ങൾ ആകെ കണ്ടിട്ടുള്ളത് കാവേരിയാ. അവിടെ ക്ഷേത്രത്തില് തൊഴാനായി വന്നിരുന്നു. ഇടോ, അമ്മൂന്റെ കൂടെ കാവേരി സച്ചി അവിടെ വന്നിരുന്നല്ലോ. കാവേരി മോളെ, കാവേരി ഒന്നിങ്ങ് വന്നേ മോളെ. അല്ല, ആരൊക്കെ വന്നിരിക്കുന്നേ? മോനുണ്ടല്ലോ. മോളെ, നീ ഇവർക്ക് ചായ എടുക്ക്. ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് വന്നതല്ലേ. ഞാൻ ചായ എടുക്കാം. തിടുക്കൊന്നുമില്ല കാവേരി. വരുന്ന വഴി മോന് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ വണ്ടി നിർത്തി ഞങ്ങൾ ചായ കുടിച്ചതാ. അമ്മൂന്ന് വന്നിരുന്നെങ്കിൽ ഇവരെങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടേനെ. സഞ്ജുമോന്റെ മുത്തച്ഛന് മുത്തശ്ശിയല്ലേ? അതെ. ദൈവമേ, അമ്മൂന്റെ അമ്മയുടെ കാര്യം പറഞ്ഞ പോലെ അവന്റെ അച്ഛനും കുട്ടിക്കാലത്ത് മരിച്ചുപോയി. അവനെ വളർത്തിയത് ഞാനാ. അതൊക്കെ കൊണ്ടാവും കൊച്ചുമോനോട് ക്ഷമിക്കാനുള്ള മനസ്സൊക്കെ ഉണ്ടായത്. ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു തെറ്റും ഇന്നേ വരെ അവൻ ചെയ്തിട്ടില്ല. കൈവിട്ടു പോയി തുടങ്ങി. ശ്രീദേവിയുടെ അമ്മുവിനെ കാണുന്നില്ലല്ലോ. രാവിലെ പോയതാണല്ലോ അവര്. നാട്ടിലായിരുന്നപ്പോഴും അവൾ വലിയ ദൈവവിശ്വാസിയാ. അവളുടെ പ്രാർത്ഥന കൊണ്ടല്ലേ ദൈവം നിശ്ചയിച്ചതുപോലെ സംഭവിച്ചതും അവക്ക് ഈ വീട്ടിൽ വന്നു കയറാനും നിങ്ങളുടെ കൂടെ ഒക്കെ ജീവിക്കാനും കഴിഞ്ഞത്. ഞങ്ങൾക്കോ അതറിയാ. ദൈവവിശ്വാസമുള്ള കുട്ടിയാ അമ്മു. വല്ല പൂജയോ മറ്റോ കാണോ അവിടെ? അതാ ഇത്ര വൈകാൻ കാരണം. നിങ്ങൾ അകത്തേക്ക് വാ. അവള് വരുന്നത് വരെ നമ്മുടെ റൂമിലിരിക്കാം. ഒന്ന് ഫ്രഷ് ആവും ചെയ്യാലോ. അതെ. അല്ലേ ശ്രീജ എടുത്തി? അത് വേണം കാവേരി. എന്താണാവോ ഇപ്പോ അമ്മൂന്റെ ക്ഷേമം അന്വേഷിച്ചുള്ള ഈ വരവിന്റെ ഉദ്ദേശം? എന്തെങ്കിലും ലക്ഷ്യം കാണും. ഇവരെ പറ്റിയൊക്കെ അവള് പലപ്പോഴായി എന്നോട് പറഞ്ഞിട്ടുണ്ട്. വാഴക്കൊലിയായിട്ട് വന്നതല്ലേ, നമ്മളായിട്ട് അതൃപ്തി കാണിക്കണ്ട. വസുമതി നേന്ത്രക്കുലയിൽ വീടും അല്ലേ.
മുത്തച്ഛൻ്റെ ഈ ചിരിക്ക് എത്ര സമയം ആയുസുണ്ടെന്നും ദൈവത്തിന് മാത്രമേ അറിയൂ. അവര് മുത്തശ്ശനോടും മുത്തശ്ശിയോടും എല്ലാം പറയുന്ന തോന്നുന്നത്. അവരുടെ കാഴ്ചപ്പാടിൽ അമ്മ ഈ വീട്ടിലെ മരുമകളാ. സഞ്ജു സ്വാതി മുകളിലുണ്ട്. അമ്മുന്റെ കഴുത്തിൽ താലി കെട്ടിയത് സഞ്ജു ആണെന്ന് സത്യം. ഇനി ഓരോരുത്തരായിട്ട് പറഞ്ഞറിയേണ്ടി വരില്ല. എല്ലാം ഒരേ സമയത്ത് കേൾക്കാൻ പോവാം. അതിനായിരിക്കും വല്യച്ചിക്ക് ശ്രീകുട്ടിയായിട്ട് ഇങ്ങോട്ട് വരാൻ തോന്നിയത്. ഇവിടെ ഇങ്ങനെ സങ്കടം പറഞ്ഞു നിൽക്കാതെ അപ്പച്ചി അവരുടെ അടുത്തേക്ക് ചെല്ല്. സംസാരം കൈവിട്ടു പോയാലുടൻ അതി കയറി പിടിച്ച് വിഷയം മാറ്റാൻ നോക്കണം. അമ്മ വരുന്നത് വരെ അത് ചെയ്തേ പറ്റൂ. അവര് വന്ന വിവരം സഞ്ജു ഇതുവരെ അറിഞ്ഞിട്ടില്ല. നീ വേഗം ചെന്ന് അവനോട് വിവരം പറ. അവൻ ഇപ്പൊ താഴോട്ട് വന്നാ പിന്നെ ശ്രീകുട്ടിയും കൂടെ വരും. സഞ്ജു തച്ചിലടുത്ത് പോയിട്ടുള്ളതാ. ആ സത്യം ഈ വീട്ടിൽ ആർക്കും അറിയില്ല. ആ സ്ത്രീ ആദ്യം പറയാൻ പോകുന്നത് അതായിരിക്കും. ഞാൻ ചെന്ന് സഞ്ജുവിനോട് വിവരം പറയാം. അപ്പച്ചി വേഗം അങ്ങോട്ട് ചെല്ല്. എന്റെ ദൈവമേ, എല്ലാ സത്യം അറിഞ്ഞിട്ടും മനസ്സിലൊളിപ്പിച്ചതിന് ഞാൻ എന്ത് സമാധാനം പറയും? ചേച്ചി ഇന്ന് ഓഫീസിൽ പോയില്ലേ? പോയില്ല. നീ അങ്ങോട്ട് ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നല്ലേ അവരെ? എന്ത് കാണാൻ അവര് വന്നിരിക്കുന്നെ? ഒരാളാ വന്നെങ്കിൽ അത്രേ ഉള്ളു എന്ന് കരുതാ. ഇതിപ്പോ കുട്ടിയും തള്ളയായിട്ട് മൂന്നെണ്ണം, കൂടെ കുറെ കാഴ്ച വസ്തുക്കളും. അവര് വന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? അമ്മുന്റെ നാട്ടിലെ ക്ഷേത്രത്തിൽ തൊഴാൻ പോയതാ ഞാൻ ചെയ്ത തെറ്റ്. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അവരിങ്ങോട്ട് വരുമെന്ന് ഞാൻ കരുതിയോ? നീ അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു കാണും. ഓ, എനിക്കറിയാലോ നിന്നെ. സത്യായും ഞാൻ അവരെ ഒരു ഭംഗിവാക്കിന് പോലും ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല. വീട്ടുകാരെയും വിളിച്ചു വരുത്തിയിട്ട് ആ കള്ളി ക്ഷേത്രത്തിൽ പോയിരിക്കാ. ഒന്നും അറിയാത്ത പോലെ. അവര് വരുന്ന കാര്യം അമ്മൂൻ അറിയില്ല എങ്കിൽ അവള് ക്ഷേത്രത്തിൽ പോവില്ലായിരുന്നു. കാശിനാണ് വന്നതെങ്കിൽ എന്തെങ്കിലും കൊടുത്ത് വേഗം പറഞ്ഞു വിടാൻ നോക്ക്. ഉച്ചയൂണ് പോലെ പിടിച്ചു നിർത്തരുത്. ആ പെണ്ണ് വന്ന പറഞ്ഞേക്ക്. ഇവിടെ കടിച്ചു തൂങ്ങിക്കിടന്ന് ഗ്രാമത്തിലുള്ളവരെ കൂടി ഇങ്ങോട്ട് വിളിച്ചു കയറ്റാമെന്ന് കരുതണ്ടെന്ന് ഞാൻ പറഞ്ഞതായിട്ട് നീ അവളോട് പറഞ്ഞേക്ക്. നീയായിരുന്നോ സഞ്ജു? നിന്നോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. കാര്യങ്ങളൊക്കെ കുഴപ്പത്തില്ല സഞ്ജു. എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയടാ. എന്താടാ, നിന്ന് താളം ചോട്ടാ. നീ കാര്യം പറ. അമ്മ നിന്റെ ഭാര്യയാണെന്ന് ഈ വീട്ടിലെല്ലാവരും അറിയാൻ പോവാ. നമ്മളാ പേടിച്ച ദിവസം ഇന്നാടാ. എന്താണ് നിനക്ക് പറ്റിയത്? നിന്റെ സ്വബോധം പോയോ? നീ താഴേക്കൊന്ന് വാ. സ്വബോധം പോകുന്ന ആർക്കാന്ന് അപ്പ മനസ്സിലാവും. എന്താ അവിടെ? അമ്മൂന്റെ വല്യമ്മയും നാത്തോനും കുട്ടിയും വന്നിട്ടുണ്ട്. അവർക്ക് ഈ വീട് ആര് പറഞ്ഞു കൊടുത്തു അറിയില്ലടാ. ഏത്തക്കൊലയും പലഹാരക്കെട്ടുമായിട്ടാ പെണ്ണിന്റെ വീട് കാണാൻ വന്നിരിക്കുന്നത്. സഞ്ജു, സഞ്ജു മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെയും കൂടെ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുക. അവര് കവിതപ്പിച്ചു അവരെ കണ്ടു. നീ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാനടാ? അവളെവിടെ? അമ്മു, അവളെ എന്റെ മുന്നിൽ കൊണ്ടുപോ. അവൾ ശ്രീദേവിയുടെ കൂടെ ക്ഷേത്രത്തിൽ തൊഴാൻ പോയിരിക്ക. അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല. സ്വാതിയോ, അവളെവിടെ? അവൾ റൂമിൽ കാണും. ഇതുവരെ അങ്ങോട്ട് വന്നില്ല. എടാ, എല്ലാവരും കൂടുന്നതിന് മുമ്പേ അവരിവിടെ നിന്ന് പുറത്താക്കണം. മുത്തച്ഛനോ മുത്തശ്ശിയോ സത്യം അറിഞ്ഞാ പോലും പിടിച്ചു നിൽക്കാം.
എന്റെ അമ്മയോ ഈ വീട്ടിലെ മറ്റുള്ളവരോ അറിയാൻ പാടില്ല. നീ താഴെ ചെന്ന കള്ളി പൊളിയും. തച്ചിലടുത്ത് നീ ലക്ഷ്മിയുമായി ചെന്ന വിവരം ആ സ്ത്രീ പറയും. ഈ ലക്ഷ്മിയുടെ കഴുത്തി താലികെട്ടിയെന്നറിഞ്ഞ മുത്തശ്ശൻ എങ്ങനെ ക്ഷമിക്കുന്നാ പറയുന്നേ? നിന്റെ താലികെട്ട് നടന്നു, ഇനിയൊരു താലികെട്ട് പാടില്ലെന്നാ ജ്യോതിഷവിധി. അത് കേട്ട് മുത്തശ്ശനും നിന്റെ അമ്മയും ഭയന്നിരിക്കുക. സ്വാതിയുടെ നിന്റെ വിവാഹത്തിന് മുത്തശ്ശൻ സമ്മതിക്കില്ല. നിന്റെ അമ്മയോട് നീ താലികെട്ടിയ പെണ്ണ അമ്മൂന്ന് മുത്തശ്ശന് പറയേണ്ടി വരും.